Morning, dear students. So we are here to discuss about how to select a project. അല്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അതെല്ലാം നോക്കിയത് നമ്മളൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക എങ്ങനെയാണ്, വെയർ ഡു വി ഗെറ്റ് ദി ഐഡിയാസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. നമ്മൾ പറഞ്ഞു എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഐഡിയകൾ വരാം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വ്യക്തിയോട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വന്നാൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരെപ്പോഴെങ്കിലും ഏതെങ്കിലും സെമിനാർ കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് അവരവിടേക്ക് പോകുന്നുണ്ടാവും. ആ സെമിനാറിൽ നിന്ന് റിസോഴ്സ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഐഡിയാസ് ആയിരിക്കും. സോ വട്ട് എവർ ഇറ്റ് മേ ബി, എനി ഐഡിയ, എനി കൈൻഡ് ഓഫ് ഐഡിയ which can be explored as a business opportunity. ഈ ഓപ്പർച്യൂണിറ്റി എന്നും വന്ന് വാതിലിൻ്റെ മുൻപിലൊന്നും തട്ടില്ല. ഹലോ, ഞാൻ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ, സോ യു ക്യാൻ ആക്സെപ്റ്റ് മീ എന്നുള്ളത് നെവർ. സോ വി ഹാവ് ടു ക്രിയേറ്റ് ദി ഓപ്പർച്യൂണിറ്റി, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വേർ ദി ഓപ്പർച്യൂണിറ്റി ലൈസ് ഡൗൺ. എന്നിങ്ങനെ നമ്മൾ തന്നെ ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ. നാലാൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മെത്തേഡുകളിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഫെയർ, ട്രേഡ് ഫെയറുകൾ, എക്സിബിഷൻ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൽ എത്രയോ കമ്പനീസ് വരും, എത്ര ആൾക്കാരെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും എന്നറിയോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ചെന്നൈ ട്രേഡ് സെൻറ്ററിൽ ട്രേഡ് ഫെയറുകൾ ഉണ്ടാവാറുണ്ട്, ഞാൻ പോകാറുമുണ്ട്. ഓക്കെ, മൈ ഫാദർ, എൻ്റെ ഫാദറിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിസിനസ് തന്നെയാണ്. സോ ഐ യൂസ് ടു ഗോ വിത്ത് ഹിം ടു സീ വാട്ട് ആർ ഓൾ ദ ന്യൂ തിങ്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ചെന്നൈ ട്രേഡ് സെൻറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ, അപ്പോൾ ഞാനിതിന് മുമ്പും ദറ്റ് ഇസ് ട്രേഡ് ഫെയർ തുടങ്ങുന്ന സമയത്തിന് മുമ്പും പോകാറുണ്ട്. അങ്ങനെയാണ് അറിയുന്നത് ഒരു ട്രേഡ് ഫെയർ തുടങ്ങുന്നതിനേക്കാളും ഒരു 6 to 8 months മുമ്പ് തന്നെ നമ്മളവിടെ നമുക്കുള്ള സ്പേസ് ബുക്ക് ചെയ്തിടുകയും നമ്മളതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. കാരണം മെഷീനറീസ് അതൊക്കെയാണ് മെയിനായിട്ട് അവിടെ കൊണ്ടുവരുന്നത്. സോ ഹെവി മെഷീനറീസ് ഉണ്ടായിരിക്കും, അതിൻ്റെ എക്സ്പോ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും മെഷീൻസ്, പ്രോഡക്ട്സ്, സാധനങ്ങളൊക്കെ ഉള്ള കാരണം അവർ അവരുടെ സ്പേസിന് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, തൃശ്ശൂർ ഭാഗത്തൊക്കെ നമ്മൾ ഈ പൂരത്തിൻ്റെ എക്സിബിഷൻ തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏകദേശം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും അവർ അവരുടെ സ്റ്റാളിൻ്റെ വർക്കുകൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ടു പേ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ്, അപ്പോൾ അത് ഒരു ഏകദേശം ഒരു യൂഷ്വൽ സ്പേസ് തന്നെയാണ് അവിടെ വരുന്നത്. ആ എക്സിബിഷൻ്റെ ഒരു ലൈൻ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ കുറച്ച് 1-2 ഷോപ്പുകൾ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ എന്താ പറയുക, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, അതിൻ്റെ കടകൾ കാണാം. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ പതുക്കെ ഓരോന്ന് കുറച്ച് കുറേ ഇങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, ബാഗ്, ചെരുപ്പ്, ഇങ്ങനെ പതുക്കെ ആ എക്സിബിഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഓൾമോസ്റ്റ് അതിൻ്റെ ഇടയിൽ മറ്റേ ജിമ്മിനുള്ള സാധനങ്ങൾ, എക്സസൈസ്, വാട്ടർ ഫിൽട്ടേഴ്സ്, പിന്നെ ഇടയ്ക്ക് ഒരു ഫർണിച്ചർ ഷോപ്പുകളുണ്ടായിരിക്കും. അങ്ങനെ ഒരു ആ ഒരു ഹാഫ് എൻഡ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഹാഫ് ഓഫ് ദി വേ ആയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ്, ദാറ്റ് ഈസ് എന്താ പറയുക, ജ്യൂസിൻ്റെ സ്റ്റാളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സിൻ്റെ സ്റ്റാളുകൾ ഉണ്ടായിരിക്കുക. തുടക്കത്തിൽ തന്നെ ആ സ്റ്റാളുകൾ വയ്ക്കാത്തതിൻ്റെ റീസൺ എന്താണ്? തുടക്കം തന്നെ ആരും ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ കഴിച്ചൊന്നും വരില്ല. സോ കുറച്ചൊന്ന് അവർ നടന്നൊന്ന് ഏകദേശം ഒന്ന് ടയേർഡ് ആവുന്ന ഒരു സമയത്താണ് അവർ ഈ ജ്യൂസിൻ്റെയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ഓരോ സ്റ്റാളുകൾ പോലും പ്ലാൻ ചെയ്യുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയാണ് ആൾക്കാരുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ്.
ഓക്കേ. സോ ദേ വുഡ് അറേഞ്ച് ദെയർ സ്പേസ് ഇൻ സച്ച് എ വേ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമ്മൾ അത് ഏകദേശം വരുന്നതോട് കൂടി നമ്മൾ ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇലക്ട്രിസിറ്റി ബോർഡ്, കയർ ബോർഡ്, ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ആൻഡ് ഫൈനലി അഗെയിൻ വീണ്ടും ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും നമുക്കിത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ. സോ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ വരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളട്ടെ. അപ്പോൾ അങ്ങനെയാണ് അത് ഒരു അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ട്രേഡ് ഫെയറുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആൻഡ് ദെൻ അവർ ഇൻഡസ്ട്രി ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുമ്പോഴാണ് ചിലപ്പോൾ ഓവർ സ്പേസ് നമ്മുടെ ഈ എക്സിബിഷൻ്റെ പത്രം അത്ര ലെങ്തി ആയിട്ടുള്ളത് ആവണമെന്നില്ല. അതിൽ ഈവൻ ദ ഫോറിൻ പീപ്പിൾ വിൽ കം ആൻഡ് പാർട്ടിസിപ്പേറ്റ് എന്നുള്ളതാണ്. അവരും ഇത് പങ്കെടുക്കാനും വരാറുണ്ട്, ഇത് കാണാനും വരാറുണ്ട്. നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ലെവലിലുള്ള ഫെയറുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പം പുതിയ ടെക്നോളജി എന്താണ്, ഡെവലപ്ഡ് കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്, അപ്പോൾ ഓരോ മെഷീനറീസും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും, അത് കാണാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇൻഡസ്ട്രി മെഷീനറീസ്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനത്തെ ചാൻസസ് ഒന്നും ദേ വിൽ നെവർ മിസ് എന്നുള്ളതാണ്. സോ വെർ ദർ ഈസ് എൻ ഇൻഡസ്ട്രിയൽ ഫെയർ പീപ്പിൾ വിൽ ഗോ ദെയർ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ തലയിൽ മുഴുവൻ എന്താണ്? ഐഡിയാസാണ്. സോ വി വോണ്ട് ടു എക്സ്പ്ലോർ ഇറ്റ്. ഈ നമ്മുടെ തലയിൽ മുഴുവൻ നിറയെ ഐഡിയാസ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യണോ, ഈ ബിസിനസ് വേണോ, ഏതാണ് സക്സസ്ഫുൾ ആവുക, അതാണ് ഇതാണ്, അങ്ങനെ കുറേ ഐഡിയാസ് നമ്മുടെ തലയിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാതും കൂടി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? നെവർ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വി ഹാവ് ടു സെലക്ട് എനി വൺ തിങ് ഫ്രം ദാറ്റ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസിഷനിൽ എത്തുന്നത്? ഹൗ ടു സെലക്ട് വൺ എന്നുള്ളതാണ്. സോ അതിൻ്റെ നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയാസിൻ്റെ ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇവാലുവേഷൻ സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാം. ദ ഫസ്റ്റ് ഇവാലുവേഷൻ സ്റ്റെപ്പ്, വി ആർ ഗോയിങ് ടു ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദി ഐഡിയാസ് എന്നുള്ളതാണ്. എന്താണിതിൻ്റെ നല്ലത്, എന്താണിതിൻ്റെ മോശം വശം എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, അവൈലബിൾ ആണോ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, സ്കേഴ്സ് ആണോ, ഇമ്പോർട്ടഡ് ചെയ്യണോ, എന്തൊക്കെയാണ് അതിന് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത്. സോ വി ആർ ഗോയിങ് ഫോർ ദി പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളതാണ്. ഓക്കെ. സോ ആൻഡ് ദിസ് ഈസ് ദി ഫസ്റ്റ് പ്രിലിമിനറി ഇവാലുവേഷൻ സ്റ്റെപ്പ്. സോ വി വിൽ സീ വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദി സ്ക്രീനിങ് സ്റ്റേജ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് വരുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് നമ്മൾ പ്രോഗ്രാംസ് പറയാറുണ്ട് അല്ലേ. അതിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പായിട്ട് സ്ക്രീനിങ് പ്ലാൻ ചെയ്യും. ഫോർ വാട്ട്? സോ വാട്ട് പ്രോഗ്രാം ഹാസ് ബീൻ അറേഞ്ച്ഡ് ബൈ ദി സ്റ്റുഡൻസ്, ഇസ് ഇറ്റ് പ്രസൻറ്റബിൾ ടു ദി സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മൾ അറിയണം. കുട്ടികളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റാവുന്ന കുട്ടികളുടെ പ്രോഗ്രാമുകൾ അത്രത്തോളം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള നിലവാരം പുലർത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്ക്രീനിങ് നടത്തുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പ്രൊജക്റ്റിൻ്റെ കേസിലും. നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു പ്രോഫിറ്റിന് വേണ്ടി നമ്മളത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്, എത്രത്തോളം ഫീസിബിലിറ്റി ഉണ്ട്, എത്രത്തോളം ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ആരൊക്കെയാണ് നമ്മളെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിനുള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനും നമ്മൾ ആൻസർ കണ്ടെത്തി അതിൻ്റെ വയബിലിറ്റി, പോസിബിലിറ്റി, ഫീസിബിലിറ്റി ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വി വുഡ് സെലക്ട് ദി
പ്രൊജക്റ്റ് എന്നുള്ളത്. അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു 10 ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഇത് ഇതന്നെ ബുദ്ധിമുട്ടാണ്, നമുക്കിത് ശരിയാവില്ല, സോ ഇത് നമ്മൾ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ ഓരോന്നും മാറ്റി 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 ആൻഡ് ഫൈനലി വി ഹാവ് ലോഞ്ച് ടു വൺ സിംഗിൾ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, so coming to the topic, after sensing the opportunities, the entrepreneur identifies and prepares a list of investment opportunities. Manasil idea ennu parayumbo chilappo 10 100 enna vannittundayirikkam, adinnu nammal oru 10 enna therinju vechittundavu. Ee 10 enna nammal onnu list cheyan povaanu. Opportunity may be defined as an attractive project idea ennalladana. So in the preliminary evaluation, business opportunities are evaluated in the first round. Appo nammal or first round evaluation nammal irikkanam. So endakkeyana nammal evaluate cheyenda karyangal. Is it compatible with the promoter? The entrepreneur ennu parayna vyakti must ensure that the project undertaken should be compatible with the financial and human resources available at his disposal. Projects which are beyond the capacity of the entrepreneur are bound to fail ennalladana. Neither ee promote cheyan uddeshikkunna vyakti ee entrepreneur yalde munpilulla allengi iyalku available aayittla local resources, that is human resources aayirikkam അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിരിക്കാം. ഇതൊക്കെ ഇയാൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്യാം. സോ ആദ്യം തന്നെ എന്റർപ്രണർ ഈ പറയുന്ന എന്താ പറയുക ഫെസിലിറ്റീസ്, ദാറ്റ് ഇസ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽപ്പോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കയറി ഇറങ്ങി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, എത്രത്തോളം എന്റർപ്രണറിനെ നമുക്ക് 50% അല്ലെങ്കിൽ 80% ഓഫ് ഇറ്റ് ഇസ് ക്യാപിറ്റൽ കൊടുക്കാനായിട്ട് സാധിക്കൂ, അതല്ലാതെ നിങ്ങൾ എത്രയാണ് ടേം ലോൺ എടുക്കാനായിട്ട് സാധിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദ ഫസ്റ്റ് തിങ് കമ്പാറ്റബിൾ വിത്ത് ദി പ്രൊമോട്ടർ. And second one is it compatible with government regulations and priorities? So every year in the budget, the government is bringing up some new rules and regulations. So is it okay with the government? നമുക്ക് ഈ പ്രോഡക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലല്ലോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനെ റൂൾസ് അവരെ നിയമങ്ങളോ അവരെ റെഗുലേഷൻസോ ഒന്നും തന്നെ വയലേറ്റ് ചെയ്യാതെ അത് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നോക്കാം. ആൻഡ് ദെൻ ഇസ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് റോ മെറ്റീരിയൽസ്. അപ്പം നമ്മൾ ഏറ്റവും നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിനേക്കാളും മുൻപ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദ തിങ്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ദി പ്രൊഡക്ഷൻ എന്നുള്ളത്. സോ തിങ്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആണ്. സോ ഹൗ ഫാർ വി ക്യാൻ ഗെറ്റ് ദി റോ മെറ്റീരിയൽസ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റോ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് സ്കേഴ്സ് റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദി ഗവൺമെൻറ് എന്നുള്ളതാണ്. സ്കേഴ്സ് റോ മെറ്റീരിയൽസ് അവർ അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. സോ വെദർ വി ഹാവ് ടു ടേക്ക് ദി റോ മെറ്റീരിയൽസ് ഫ്രം ദി ഗവൺമെൻറ് ക്വാട്ടേഴ്സ് ഓർ നോട്ട് എന്നുള്ളത് ചിന്തിക്കാം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ആൻഡ് വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് ദി റോ മെറ്റീരിയൽസ്. If we can reduce the cost of production by getting raw materials at a very low cost, that will earn you more profit ennalladana.
സോ ഏറ്റവും റേറ്റ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ആദ്യം നോക്കണം. വെതർ ഇറ്റ് ഈസ് അവൈലബിൾ ലോക്കലി, വെതർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻറ്റേർണലി എന്നുള്ളതും, നമുക്ക് നമ്മുടെ അടുത്ത പരിസരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ നിയർ ബൈ സ്റ്റേറ്റ്സ് നിന്ന് തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് റോ മെറ്റീരിയൽസ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിലാണ് സ്കേഴ്സ് ആയിട്ട് വരുന്നതും അത് ഗവൺമെൻറ്റിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതും ആ സമയത്താണ്. And then is നമ്മുടെ ഇവിടെ വരുന്നത് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആൻഡ് ദെൻ നൗ വി ആർ മൂവിങ് ഓൺ ടു ദി മാർക്കറ്റ് സൈഡ്. ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പോകുന്നത് ഇൻ എ പ്ലേസ് വെയർ യു കോൾ ആസ് മാർക്കറ്റ്. Okay, so now we'll see the what is the demand prevailing in the market. Whether the existing and potential demand in the domestic and foreign market, consumption trend, nature of competition, competitors' market share, availability of substitutes, technological developments taking place in the industry, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. Okay, so what is the potential demand? Now available in the market. അപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമാണ്, നമ്മുടെ പ്രോഡക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. സോ വാട്ട് ആർ ദ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ട് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ മെത്തേഡുകളാണ് ഓരോരുത്തരും ഫോളോ ചെയ്യുന്നത്, അതേപോലെ തന്നെ കോമ്പറ്റീറ്ററിൻ്റെ മാർക്കറ്റ് ഷെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇഫ് ദേ മാർക്കറ്റ് ഷെയർ ഹാസ് ബീൻ വൈഡൻഡ്, പിന്നെ നമുക്ക് അവിടെ എൻട്രി വളരെ പോസിബിലിറ്റി വളരെ കുറവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും ചിന്തിക്കണം. പിന്നെ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ, ഏത് ടൈപ്പ് ഓഫ്, നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ വരുന്നത്. കൺസംഷൻ ട്രെൻഡ്, സോ പീപ്പിളിൻ്റെ കൺസംഷൻ ട്രെൻഡ്, ഹൗ ഫാർ അല്ലെങ്കിൽ ഹൗ ഓഫൻ ദി പർച്ചേസ് ദി പ്രോഡക്റ്റ് എന്നുള്ളതാണ്. സോ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്ന പ്രോഡക്റ്റാണോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ മേടിക്കുന്ന പ്രോഡക്റ്റാണോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഫർണിച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു പർച്ചേസ്, സോ വി വിൽ നോട്ട് ബി പർച്ചേസിങ് എവറി ഇയർ എന്നുള്ളതാണ്. സോ ഒരു 5 to 10 years കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വീണ്ടും ഒരു ഫർണിച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. ചില ആൾക്കാർ അതും കൂടെ ഇല്ല, തുടക്കത്തിൽ തന്നെ മേടിച്ചിടുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് മേടിച്ചിടും. സോ ഫോർ ദി എൻറ്റയർ ലൈഫ് ടൈം ദാറ്റ് വിൽ ബി ദർ എന്നുള്ളതാണ്. സം പീപ്പിൾ ഇഫ് ദേ വുഡ് ലൈക്ക് ഫോർ എ ചേഞ്ച് ആഫ്റ്റർ 5 years or 10 years, ദേ വുഡ് സെലക്ട് ദി പ്രോഡക്റ്റ് ലൈക്ക് ദാറ്റ്. മതി, 5 years 10 years നമുക്കൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി ഫർണിച്ചേഴ്സ്, അത് കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് വേണം. സോ ദാറ്റ് വി ക്യാൻ ചേഞ്ച് എവറിത്തിങ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൺസ്യൂമേഴ്സിൻ്റെ ട്രെൻഡ്, കൺസംഷൻ്റെ ഹൗ ഓഫൻ ദ കസ്റ്റമേഴ്സ് ബൈ ദി പ്രോഡക്റ്റ് എന്നുള്ളത്, മാർക്കറ്റ് ഷെയർ, പൊട്ടൻഷ്യൽ ഡിമാൻഡ് ഓൾസോ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് ഓൾസോ ഇൻ ദി ഫോറിൻ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന് സ്ഥാനമുണ്ടോ എന്നുള്ളത്, അവിടെ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് അറിയേണ്ടതാണ്. ആൻഡ് ദെൻ coming to the main part is cost of the product. A study of the cost structure of the proposed product must be done to ensure that the product idea is okay. Raw material cost, labor cost, direct expenses, factory overheads, administrative expenses, selling and distribution overheads, ingane parayunna pala pala headgalum പല പല എക്സ്പെൻസസുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. റോ മെറ്റീരിയൽസ് മേടിക്കുന്നത് തൊട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ മെഷീനറിയും അല്ലെങ്കിൽ ഓരോ ലൈറ്റും, നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സെർട്ടൻ പെർസെൻറ്റേജ് വി ഹാവ് ടു ആഡ് ഇറ്റ് ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. So if in any case if the product is put in for the discount sale allengu or offer sale nammal ittunnundengil polum the manufacturer should not incur the loss ennalladana. So just think
when you take with the cost of product alle varunathu nammada ella cost inum namak adanne relate cheyidattulla oru percentage namak adile included aanu ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും നമ്മളൊരു ഡിസ്കൗണ്ട് സെയിൽ അല്ലെങ്കിൽ ഒരു ഓഫർ സെയിലിന് നമ്മളിട്ടാലും ദ മാനുഫാക്ചറിന് എന്ത് വരാനായിട്ട് പാടില്ല നഷ്ടം വരാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ അത് കാരണം നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അത്രയും അധികം ടൈംസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക ഓക്കെ ആൻഡ് ദെൻ ഇസ് റിസ്ക് ഇൻഹെറൻറ്റ് ഇൻ ദി പ്രൊജക്റ്റ് The risk involved in the business idea are to be evaluated in depth. ഓരോ ടൈപ്പ് ഓഫ് റിസ്കുകളും എന്തൊക്കെ റിസ്കുകളാണ് നമ്മുടെ ബിസിനസ്സിന് സംഭവിക്കാവുന്നത് സംടൈംസ് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിൽ പെട്ടെന്നൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മൂവ് ആവില്ല ഓക്കെ സോ അതിൻ്റെ ട്രെൻഡ് നമ്മൾ നോക്കേണ്ടതാണ് ഇനി ടെക്നോളജിയിൽ പെട്ടെന്നൊരു അപ്ഗ്രഡേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് മൂവ് ആവില്ല ഗവൺമെൻറ് പോളിസി ഗവൺമെൻറ് റെഗുലേഷൻ അവരൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അവിടെ കുറയും സോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻ ഡെപ്ത്തിലേക്ക് നമ്മൾ പോകണം ഇവരൊക്കെ എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് മാറാനുള്ള സാധ്യതകൾ എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ് ഓക്കെ And we are going to see about the project management. ഇതിൽ വരുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റിൽ എന്താണ് വരുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിങ് കോർഡിനേറ്റിംഗ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊജക്ട് അലോങ് വിത്ത് ദ മോട്ടിവേറ്റിംഗ് ഓൾ ദോസ് ഹു ആർ ഡിറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓർ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്ട് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം So what we are doing in the project management is we have fixed a particular time and we are seeing and we are monitoring on every stage whether it is implemented perfectly or whether it is going on according to our plan. അപ്പോൾ ഓരോന്നിനും നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റേജിലും അപ്പോൾ ആ സ്റ്റേജ് അനുസരിച്ചിട്ട് തന്നെയാണോ കാര്യങ്ങൾ മൂവ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത് എ ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇസ് എ മസ്റ്റ് ടു ഷേപ്പ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ അപ്പോൾ അങ്ങനെ പല സ്റ്റേജുകളും നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ചില സമയത്ത് മാറ്റം വരുത്തേണ്ടി വരാം അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തേണ്ട സിറ്റുവേഷൻ ഏതാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഫ്രം ഇൻസെപ്ഷൻ ഓഫ് ദി ഐഡിയ ടു ഇറ്റ്സ് കംപ്ലീഷൻ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു ഐഡിയ തൊട്ട് തുടങ്ങുകയാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് തൊട്ട് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേജ് വരിക്കും നമ്മുടെ കമേർഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് വരിക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലോസ് ഒബ്സർവേഷൻ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഏത് സ്റ്റേജിലാണ് നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാണ് വേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയാനായിട്ട് സാധിക്കും ആൻഡ് ദെൻ അപ്പോൾ ടോട്ടലി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്ലാനിങ് financing implementation coordination and controlling of all the activities to be carried out to materialize the dream of the entrepreneur with the constraints of time namukku nammada munnil ippo or business thodanganayittu nammal 3 years aanu oru planning stage ennu parayunnu appo 3 years innulle nammal set up cheyanam സാങ്ഷൻസും കാര്യങ്ങളും റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പ്രൊക്യൂർ ചെയ്ത് വി ഹാവ് ടു സെറ്റ് അവർ പ്രൊഡക്ഷൻ വിത്തിൻ 3 years എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ ടൈം എന്നുണ്ടെങ്കിൽ ആ 3 years പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റും കഴിഞ്ഞിരിക്കണം കമേർഷ്യൽ പ്രൊഡക്ഷൻ്റെ ഏകദേശം ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവണം ഓക്കെ സോ ദിസ് ഈസ് വാട്ട് ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്താ പറയുക വലിയ മാറ്റങ്ങൾ കോസ്റ്റിലും കാര്യങ്ങളൊന്നും വരില്ല സോ ഇപ്പോൾ നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ 5 years 10 years ആണ് നിങ്ങൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ വലിയ മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക
പ്രോഡക്റ്റിൻ്റെ റേറ്റും റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഡ്രീം ചെയ്ത സമയത്ത് അതേപോലെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേക്കും വലിയ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. സോ നമ്മൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നതിനേക്കാളും മുൻപ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കോസ്റ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് അബൌട്ട് ദി പ്രൊജക്ട് മാനേജ്മെൻറ്റ്. And we'll see about what is project formulation. The Katuma question lam chodikuta. What is project management? What is project formulation? Adepol in form mark chodikan the question anam generation of project ideas, sources, and the other chodikam. So, project formulation lernalana it involves step by step investigation of the project idea. One stage of exercise leads to the other. In case a weakness is observed at any stage of investigation, the entrepreneur can call off his venture ennalladan. Appo project formulation ennu parayunnathu verade nammal just angane vaichu poganayittu sadikkilla. In scientific way, each and every step is analyzed ennalladan adinte reality. എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്ട് ഫോർമുലേഷൻ എന്തൊക്കെയാണ്, അപ്പോൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ പ്രൊജക്ട് ഫോർമുലേഷൻ ഇൻവോൾവ്സ് ഫീസിബിലിറ്റി അനാലിസിസ്, ടെക്നോ എക്കണോമിക് അനാലിസിസ്, പ്രൊജക്ട് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്, ഇൻപുട്ട് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, പ്രൊജക്ട് അപ്രൈസൽ ഓർ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്നിങ്ങനെ ഒരു 7 എലമെൻസാണുള്ളത്. അപ്പോൾ ഓരോ എലമെൻറ്റും നമ്മൾ അതിൽ അന്വേഷിക്കും. ഓരോ എലമെൻറ്റിലും വരുന്ന കാര്യങ്ങൾ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയും. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊജക്റ്റിൽ ഉദ്ദേശിച്ച പോലത്തെ കാര്യങ്ങളെല്ലാം ശരിക്കും നടപ്പിലാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഫീസിബിലിറ്റി അനാലിസിസിൽ വരുന്നത്. ടെക്നോ എക്കണോമിക് അനാലിസിസിൽ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പലപ്പോഴും പല ക്ലാസ്സുകളിലും ബിഫോർ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സം ടൈംസ് വി വുഡ് സെലക്ട് ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, സം ടൈംസ് വി വുഡ് സെലക്ട് ദി ലേബർ ഇൻറ്റൻസീവ് അല്ലേ. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ ഹൈലി അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പീപ്പിൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലേബർ ഇൻറ്റൻസീവിന് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പം നമ്മുടെ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി സ്പേസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് വളരെ സ്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, അതായത് ടെക്നോളജി മെഷീനറി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ് ടേക്ക് പ്ലേസ് ത്രൂ ദി മെഷീനറീസ് എന്നുള്ളതാണ്, ടെക്നോളജി എന്നുള്ളതാണ്. And then project design and network analysis. Project design and network analysis ennu parayunnathu nammude investment plan. Ee invest cheythu kaniyal ennaanu ennu thottaanu we'll get the returns ennalladana namukku network analysis il parayunnathu. Okay, appo etra naal innu seshaanu namukku എന്ത് നമ്മുടെ റിട്ടേൺസ് കിട്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള കാൽക്കുലേഷനാണ് നെറ്റ്വർക്ക് അനാലിസിസ്. സോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് എന്നുള്ളതാണ് ടു ഗെറ്റ് ദം റീപേയ്മെൻറ്റ്സ് എന്നുള്ളത്. ആൻഡ് ദെൻ ഇൻപുട്ട് അനാലിസിസ്, ഇൻപുട്ട് അനാലിസിസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഇൻപുട്ടായിട്ട് വരുന്നത്, അതേപോലെ അതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അനാലിസിസ് ടോട്ടൽ കോസ്റ്റ് വരിക്കും, ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ടോട്ടൽ കോസ്റ്റ് വരിക്കുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ആൻഡ് ദെൻ പ്രൊജക്റ്റ് അപ്രൈസൽ ഓർ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. സോ ഫൈനലി ഇതിൻ്റെ ലാസ്റ്റ് ഇവാലുവേഷനാണ് പ്രൊജക്റ്റ് അപ്രൈസൽ. ഇന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യണോ അതല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യണോ, ഓൺ വാട്ട് ബേസിസ് ഇറ്റ് ഈസ് റെക്കമെൻഡ് ആൻഡ് ഓൺ വാട്ട് ബേസിസ് ഇറ്റ് ഈസ് റിജക്റ്റഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് അപ്രൈസലിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. സോ ഇതിൽ വരുന്നത് നമ്മുടെ എന്താണ് മാർക്കറ്റിലും അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അനാലിസിസിനെ കുറിച്ച് അറിയാനുള്ളതാണ്. സക്സസ് ഓഫ് എനി എൻ്റർപ്രൈസ് ഡിപ്പെൻസ് അപ്പോൺ ഇറ്റ്സ് എബിലിറ്റി ടു മാർക്കറ്റ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ സർവീസസ് അല്ലേ. ഒരു കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പേരിലേക്കാണ് നമ്മൾ റീച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളായിരുന്നു ഓട്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കെല്ലോഗ്സ് ഓക്കെ എന്ന്, അതേപോലെ നൂഡിൽസ്, ഇതൊന്നും നമ്മുടെ ഡൈനിങ് ടേബിളിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഉണ്ടായിരുന്ന സാധനങ്ങളേ അല്ല. നേരെ മറിച്ച് നല്ല ഇഡ്ഡലിയോ ദോശയോ പുട്ടോ നൂൽപുട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഉണ്ടായിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കപ്പ കഴിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന് അല്ലേ. ഇന്ന് അതൊന്നും ഇരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ആസ്വദിച്ച് പ്രിപ്പയർ ചെയ്യാൻ പോലും ആൾക്കാർക്ക് നേരമില്ലാത്തത് കൊണ്ട് എവ്രിത്തിങ് ഇസ് ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. നൂഡിൽസ് ഇറ്റ് വിൽ ടേക്ക് ഓൺലി 2 മിനിറ്റ്സ് ടു ഗെറ്റ് കുക്ക്ഡ് എന്നുള്ളതാണ്. 2 മിനിറ്റിൽ കൂടുതൽ നമ്മൾ അതിനെ കുക്ക് ചെയ്യാനായിട്ട് അനുവദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴച്ച് ഉണ്ടയായിട്ട് നമുക്ക് ആ നൂഡിൽസ് കഴിക്കാം. ഓക്കെ, അതൊരു സ്റ്റേജ്. ഇനി നമ്മുടെ കോൺഫ്ലേക്സ്, അതേപോലെ തന്നെ ഓട്സ്, ഇതൊക്കെ ഈസി ടു മേക്ക് ആയിട്ടുള്ള മീലുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ ചപ്പാത്തീസ്, റെഡിമെയ്ഡ് ചപ്പാത്തീസ്. സോ ഇതൊന്നും അധികം നേരം കുക്കിംഗ് ടൈം നമുക്കധികം വരുന്നില്ല. സോ ഈസി ടു മേക്ക്, സിമ്പിൾ ടു മേക്ക് ആൻഡ് ഈസി ടു ഹാവ് എന്നുള്ളതും കൂടിയാണ്. സോ ഈസി ഡൈജഷൻ, അതേപോലെ തന്നെ നമുക്ക് അത്രയധികം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല, എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആവും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും, ദറ്റ് ഈസ് അത് ഒരു കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആൾക്കാരുടെ മനസ്സിൽ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ക്രിയേഷനാണ് കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് ലൈസ് ഡൗൺ. ഓക്കെ, ഒരാൾ ആൾക്കാർക്ക് നമുക്കൊരു നീഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വെയർ ഹൗസിൽ കിടക്കുകയുള്ളൂ, അത് പുറം ലോകം കാണില്ല. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഡക്റ്റ് പുറത്തേക്ക് ആൾക്കാർ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ പ്രോഡക്റ്റിന് മാക്സിമം നമ്മൾ പ്രൊമോഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ടു സർവൈവ് ഇൻ ദി മാർക്കറ്റ് ദി എൻ്റർപ്രൈസ് ഹാസ് ടു ബി ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് കാരി ഔട്ട് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ഡെവലപ്പ് സ്ട്രാറ്റജിക് ബിസിനസ് പോളിസീസ്. അതേപോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം, മാർക്കറ്റിൽ സർവൈവ് ചെയ്യണം, ഇത്രയധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് വെൽ സ്റ്റഡീഡ് ആയിരിക്കണം മാർക്കറ്റിനെ കുറിച്ചിട്ട്. ഓൾറെഡി കോമ്പറ്റീഷനുള്ള ഫീൽഡിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളത് എങ്ങനെ എൻട്രി നടത്തണം എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ വുഡ് റിമെമ്പർ അബൌട്ട് ദി സ്റ്റിക് പെന്നിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ സ്റ്റിക് പെൻ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് 2 rupees ആയിട്ടാണ് മാർക്കറ്റിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം മാർക്കറ്റിലേക്ക് അത്രയധികം ടഫ് കോമ്പറ്റീഷനാണ് മാർക്കറ്റിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയധികം പേനകൾ ഉള്ള ഒരു സ്ഥലമാണ് അല്ലേ. പെൻ എന്ന് പറയുമ്പോൾ നമുക്ക് 5 rupees തൊട്ട് നമുക്ക് 2000 അതിന് മീതെ വരയ്ക്കുമുണ്ട്. ഞാൻ 2000 എന്ന് പറഞ്ഞത് ഒരു മിനിമം റേഞ്ചാണ്. ഈവൻ ടു ദി ക്രോസിൻ്റെ പെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾ പെന്നൊക്കെ നമുക്ക് വരുന്നുണ്ട് 2000 rupees. പാർക്കറിൻ്റെ നമുക്ക് മിനിമം 100 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് അവർ മിനിമം സ്റ്റാർട്ടിങ് റേറ്റാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ പേന എന്ന് പറയുന്നത് എന്തിനുള്ളതാണ് അല്ലേ, ബേസിക്കലി ടു റൈറ്റ്. അത് നമ്മുടെ ഐഡിയാസ് ആവാം, നമ്മുടെ കഥകളാവാം, നമ്മുടെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം, ടു റൈറ്റ് എന്നുള്ളതാണ്. സോ വിത്ത് വാട്ട് യു ആർ റൈറ്റിംഗ് എന്നുള്ളത് ഇസ് എ സെക്കൻഡ് പോയിൻ്റ്. അപ്പം ആൾക്കാർക്ക് എഴുതാനാണ്. ഇന്ന് ആൾക്കാർ ഒരു പേന യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം യൂസ് ചെയ്യുന്ന ട്രെൻഡ് ഇല്ല. എവറിത്തിങ് ഇസ് യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്. റിഫിൽ കഴിഞ്ഞോ എറിയ, അത് ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് പേന കഴിഞ്ഞ ഒരൊറ്റ ഏറാണ് അങ്ങോട്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ലോകത്തേക്ക്, 5 രൂപ പേന ഉള്ള സ്ഥലത്തേക്ക് മാർക്കറ്റ് അത്രയും ടൈറ്റായിട്ട് നിൽക്കുന്നു, കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്ന് നമ്മൾ മതിൽ പോലെ നിൽക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. സോ വി ഹാവ് ടു പെനട്രേറ്റ് ഇൻസൈഡ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക്, അങ്ങനെ കയറി ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും വേണം.
സോ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു പെണ്ണായിരുന്നു. 2 rupees ഹാൻഡ് റൈറ്റിംഗ് വളരെ ഭംഗിയായിട്ട് വരുന്ന ഒരു പെണ്ണാണ്. നമുക്ക് എഴുതാൻ നല്ല കംഫേർട്ടായിരുന്നു. പക്ഷേ ആ ഒരു സന്തോഷം കാരണം നമ്മൾ ഒരു പാക്കറ്റ് പേന മേടിച്ച് നമുക്ക് വീട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ തെറ്റും. കാരണം എന്താണ്? അധികം നാൾ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് റീഫിലാണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ലീക്ക് ഔട്ടായിട്ട് നമുക്ക് ആ പരിസരം മുഴുവൻ തന്നെ അത് നശിപ്പിച്ച് കളയും. അപ്പോൾ ഒരു 3-4 എണ്ണം മേടിക്കുക, ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ കളയുക. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് അവർ എന്ത് ചെയ്തത്, മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് എനിക്ക് തോന്നണില്ല 2 rupees പെൻ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത്. ഓക്കെ, അവർ പതുക്കെ പതുക്കെ റേറ്റ് കൂട്ടാൻ തുടങ്ങി. ആൻഡ് ദെൻ നല്ല നല്ല കുറച്ചും കൂടി ക്വാളിറ്റി പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്ക് അവരുടെ പേര് അറിയപ്പെടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും ചെയ്തു. സോ അങ്ങനെ നമ്മുടെ ഹൗ വി ആർ മേക്കിംഗ് ദ ക്രിയേഷൻ ഓഫ് നീഡ് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ഇസ് കണ്ടക്റ്റഡ് ടു അസെർട്ടെയിൻ ദ അഗ്രഗേറ്റ് ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. അതേപോലെ തന്നെ കൺസ്യൂമറിന് എത്രത്തോളം ഡിമാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹൗ ഓഫൻ ദേ ഡു പർച്ചേസ് ദി പ്രോഡക്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ദെൻ വിൽ സി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്നുള്ളത് നോക്കാം. സിറ്റുവേഷണൽ അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ വരുന്നത് പ്രിഫറൻസസ് ആൻഡ് പർച്ചേസിങ് പവർ ഓഫ് ദി കൺസ്യൂമർ, ആക്ഷൻ സ്ട്രാറ്റജീസ്, മിഡിൽ മാൻ പ്രാക്ടീസസ്. അപ്പോൾ ആരെങ്കിലും മിഡിൽ മാൻ ഉണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സെല്ലിങ് കോൺസെപ്റ്റാണ് അവിടെ നടക്കണമെന്നുള്ളത്. ആൻഡ് ദെൻ പൊട്ടൻഷ്യൽ ബയർ, ടോട്ടൽ ഡിമാൻഡ്, ബ്രേക്കപ്പ് ഓഫ് ഡിമാൻഡ്, ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, പ്രൈസ് ആൻഡ് വാറൻറ്റീസ്. ഈ കാര്യങ്ങളാണ് ഇനീഷ്യലി നമ്മൾ അറിയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഫർമേഷൻ ആണ്. സെക്കൻഡറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ സർവേ, അതേപോലെ തന്നെ എവിടെ നിന്നൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്നുള്ളത്. സെൻസസ് സർവേ, നാഷണൽ സാമ്പിൾ സർവേ, എക്കണോമിക് സർവേ, പൊളിറ്റിക്കൽ സർവേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് സർവേ, മന്ത്ലി ബുള്ളറ്റിൻസ്, ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഓവറോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ടൈപ്പ് ഓഫ് ഫേമുകളൊക്കെ എങ്ങനെയാണ് പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ കണ്ടക്ട് ഓഫ് മാർക്കറ്റ് സർവേ. മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, ഇൻകം, ബയ്യിങ് മോട്ടീവ്, പർച്ചേസ് പ്ലാൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ്, എഫക്റ്റീവ് ഡിമാൻഡ് ഇൻ ദി പാസ്റ്റ്, മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ലിസ്റ്റിംഗ് ഓഫ് സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രൈസ്. ഇതൊക്കെയാണ് ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് എന്തായി, ഒരു മാർക്കറ്റ് ലെവലിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പിക്ചർ എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്രീൻ ചെയ്ത് എന്തെല്ലാം ഭാഗങ്ങൾ അനലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. And then we'll see in the next class. Thank you.